ഹലോ, അസ്സലാമു അലൈക്കും. ഷിൻസിസ് വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷങ്ങളൊക്കെ? എല്ലാവരും സുഖമായിരിക്കുന്നുണ്ട് എന്ന് വിശ്വസിക്കുന്നു. അൽഹംദുലില്ല, ഞങ്ങളും ഇവിടെ സുഖമായിരിക്കുന്നു കേട്ടോ. അപ്പം ഞാൻ ഇന്ന് രാവിലത്തെ കുറച്ച് തിരക്കും ഒക്കെ കഴിഞ്ഞതിന് ശേഷമുള്ള കുറച്ച് വീഡിയോസാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പം രാവിലത്തെ ചായയുടെ പണിയും കാര്യങ്ങളും എല്ലാം കഴിച്ചിട്ടുണ്ട്, അതിന് ശേഷമാണ് കാണിക്കുന്നത്. അപ്പം നമുക്ക് ഇന്ന് മുരിങ്ങക്കായും പരിപ്പും കൂടിയിട്ടുള്ള കറി വെക്കണം. അപ്പം അതിനുള്ള പരിപ്പും തക്കാളിയും പച്ചമുളകും മഞ്ഞൾപ്പൊടി അങ്ങനെയുള്ളതൊക്കെ ഇട്ടിട്ടാ വേവിച്ചിട്ടുണ്ട്. അപ്പം അതിന് ഞാൻ ഇതൊക്കെ വെന്തതിൻ്റെ ശേഷം ഞാൻ മുരിങ്ങക്കായും കൂടെ ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് മൂടി വെച്ചിട്ട് വേവിച്ചു കേട്ടോ. അപ്പോൾ മുരിങ്ങക്കായും പരിപ്പും കൂടി ഒരുമിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ആകെ കലങ്ങുകയും ചെയ്യും. പിന്നെ നമ്മൾ മുരിങ്ങക്കായ ഇട്ടിട്ടും കുറേ ഇങ്ങനെ വെട്ടിത്തിളപ്പിച്ച് അങ്ങനെയൊക്കെ ആയാലും മുരിങ്ങക്കായ കലങ്ങിപ്പോകും കേട്ടോ. അപ്പം ഞാനിതൊക്കെ വെന്തതിൻ്റെ ശേഷം മുരിങ്ങക്കായ ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് മൂടി വെച്ചു. അപ്പം അത് വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഞാൻ നടുക്കത്തെ അടുപ്പിൽ ചോറിനുള്ള വെള്ളം കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് കറികളും ഉപ്പേരിയൊക്കെ ആയി വരുമ്പോഴത്തേക്കും ചോറിന്റെ വെള്ളമൊക്കെ നല്ലോണം കാഞ്ഞിട്ടുണ്ടാവും കേട്ടോ. അപ്പൊ ഇതിൽ ഞാനിത് അരപ്പൊഴിച്ചു കൊടുക്കുകയാണ്. ചുമന്നുള്ളിയും അതുപോലെ ചെറിയ ജീരകം ഒക്കെ കൂടി ഇട്ട് അരച്ചിട്ടുള്ള ഒരു അരപ്പാണ് കേട്ടോ. അപ്പൊ അതും കൂടി ചേർത്തിട്ട് നമുക്ക് കറി ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പൊ ഇതാ ഞാൻ ആ മിക്സിയുടെ ജാറിൽ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചെടുത്ത് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് വേണ്ട. അപ്പം നമ്മുടെ കറി ഇതാ റെഡി ആയിട്ടുണ്ട്. അപ്പം ഇനി ഇത് വറവിടണം. അടുപ്പ് കത്തിച്ചാൽ പിന്നെ നമുക്ക് പണികളൊക്കെ പെട്ടെന്ന് തീർന്നു കിട്ടും കേട്ടോ. നമുക്ക് അധികം സമയം വൈകിക്കാണ്ട് തന്നെ നമുക്ക് ഓരോന്ന് ഓരോന്നായിട്ട് ഒക്കെ ഒന്ന് റെഡിയാക്കി വെക്കണം. നമുക്ക് ഒന്ന് ഇറക്കുമ്പോൾ തന്നെ ഒന്ന് റെഡിയാക്കി വെക്കണം. അങ്ങനെ ആകുമ്പോൾ പെട്ടെന്ന് പണികൾ കഴിയും. അപ്പം ഞാൻ കറി ആയപ്പോൾ കറി തന്നെ ഇറക്കി വെച്ചു, അത് വറവിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പം അതിനുശേഷം ഞാനിതാ നമുക്ക് പയറുണ്ട്, തോരൻ വെക്കണം. അപ്പം അതിനുള്ള ചുമന്നുള്ളിയും പച്ചമുളകും കറിവേപ്പിലെ കൂടി ഇട്ട് ഒന്ന് വഴറ്റാണ് കേട്ടോ. അപ്പം ആദ്യം ഒരു കാൽ ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് പൊട്ടിയതിൻ്റെ ശേഷം ഉള്ളിയും അതുപോലെ മുളകും കൂടി ചതച്ചിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അത് നല്ലോണം മൂത്ത് വന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ പയർ നല്ല ചെറുതാക്കിയിട്ടാണ് അരിഞ്ഞിട്ടുള്ളത് കേട്ടോ. കണ്ടോ, ഇങ്ങനെ പൊടിയായിട്ട് അരിയുന്ന പോലെ തന്നെ അങ്ങനെയാണ് അരിഞ്ഞെടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പൊ നമുക്കിത് ഇങ്ങനെ ആവിയിൽ വേവിച്ചെടുത്തിട്ട് നല്ല മൊരിപ്പിച്ചെടുക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആട്ടോ. പിന്നെണ്ടല്ലോ, ഇതിൽ തന്നെ നമുക്ക് ഒരു 2 ടേബിൾ സ്പൂൺ തേങ്ങ ലാസ്റ്റ് ചേർത്ത് കൊടുത്താൽ സൂപ്പറാണ് കേട്ടോ. അപ്പൊ ഉള്ളി വഴറ്റുമ്പോൾ ഞാൻ ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു, അപ്പൊ അത് കുറച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പൊ ഞാൻ ലേശം കൂടെ ഉപ്പിട്ട് കൊടുത്തു കേട്ടോ. അപ്പൊ ഇവിടെ തേങ്ങ ചേർക്കുന്നത് ഇഷ്ടമില്ല, അപ്പൊ അതുകൊണ്ട് ഞാൻ തേങ്ങ ചേർക്കാത്ത കേട്ടോ. അതുപോലെ തോരനൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ലേശം തേങ്ങ ഇട്ട് കൊടുത്താൽ അടിപൊളി ടേസ്റ്റ് ആണ്. അപ്പൊ ഇനി ഞാനിതാ ഇത് ഇവിടെ കിടന്ന് ആവട്ടെ കേട്ടോ. അപ്പൊ അത് നമുക്കിത് മൂടി വെച്ചിട്ട് വേവാൻ വേണ്ടി വെക്കാം. അപ്പൊ ഒരുപാട് കത്തിക്കണ്ട, കുറച്ച് തീയിലാണ് ഞാൻ ഇട്ടിട്ടുള്ളത് കേട്ടോ. അപ്പൊ അതാ ഇത് മൂടി വെച്ചിട്ടുണ്ട്. അപ്പൊ ഇടക്കൊന്നും നമുക്ക് വന്നിട്ട് ഇളക്കി കൊടുക്കുകയും ചെയ്യണം കേട്ടോ അത്. പിന്നെ നമുക്ക് വറുക്കാനും ഇതാ മാന്തളാണ് കൊണ്ടുവന്നിട്ടുള്ളത് കേട്ടോ. അപ്പൊ ഒരുപാട് വലിയ മാന്തളൊന്നും അല്ല, പൊടി മാന്തളും അല്ല കേട്ടോ, അതിന്റെ ഇടക്കുള്ള ഒരു വലിപ്പാണ്. അപ്പൊ നമുക്ക് മീനും ഒക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാം അല്ലേ. മാന്തള ഞാൻ നന്നാക്കി എടുത്ത സമയത്തെ, അപ്പൊ അത് വറക്കാൻ മാത്രല്ല കുറച്ച് കൂടുതലുണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു ഒരു ലേശം മുളക് കറി വെക്കാന്ന് വിചാരിച്ചു കേട്ടോ. അപ്പൊ ഞാൻ കറിക്ക് ഇടാൻ വേണ്ടിയിട്ട് ഞാനൊരു പാത്രത്തിലേക്ക് അതിലത്തെ നല്ലോണം ചെറുത് നോക്കിയിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. പിന്നെ വലുതൊക്കെ ഞാൻ ഇതാ മസാല പുരട്ടിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഞാൻ കറി വഴറ്റിയിട്ടാണ് വെക്കുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള സവോളയും പച്ചമുളകും കറിവേപ്പിലയും കൂടിയിട്ട് ഞാനിതാ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതിൽ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഒരു കാൽ ടീസ്പൂൺ കടുകും, സോറി, കാൽ ടീസ്പൂൺ ഉലുവയും ഒരു കാൽ ടീസ്പൂൺ പെരിഞ്ജീരകവും ചേർത്തിട്ടുണ്ട് കേട്ടോ. അതിൽ ഇതിൽ തന്നെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടാണ് കേട്ടോ. അപ്പൊ ഒന്നിച്ചിട്ട് രണ്ട് വഴറ്റിയെടുത്തിട്ട് ഒരു ലേശാക്കിയിട്ട് ഒന്ന് വെക്കാന്ന് വിചാരിച്ചു. പിന്നെ അതാ തക്കാളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ അതിലേക്ക് വേണ്ടിയിട്ടുള്ള പൊടികളും ഇതാ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പൊ നമ്മുടെ പയറിന്റെ തോരൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പൊ തേങ്ങ ചേർക്കുന്നവരുണ്ടെങ്കിൽ ഒരു ലേശം തേങ്ങ തൈ സമയത്തൊക്കെ ആയിട്ട് ചേർത്തിട്ട് ജസ്റ്റ് ഒന്നും കൂടെ നമ്മളൊന്ന് ഇളക്കി എടുത്താൽ മതി. അപ്പൊ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പൊ ഇത് ഞാൻ റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഇത് ഞാനിത് ഇറക്കി കൊടുക്കുകയാണ്, ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുകയാണ് കേട്ടോ. അപ്പൊ എന്നിട്ട് നമുക്ക് കറിക്കുള്ളത് ഈ അടുപ്പത്തേക്ക് വെക്കണം. അപ്പൊ ഞാൻ കറിക്കുള്ള ആ സവോള അരിഞ്ഞതോ കൂടി ഉള്ളതുണ്ടല്ലോ, അതാ ചീനച്ചട്ടിയിലുള്ളത് ഞാനിത് അടുപ്പത്ത് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അപ്പൊ കുറച്ച് കറി വെക്കുന്നുള്ളൂ കേട്ടോ, അതുകൊണ്ട് തന്നെ ചെറിയൊരു പാൻ എടുത്തിട്ടുള്ളത്. ഉം
അപ്പൊ ഇനി കറിക്കുള്ളതൊക്കെ ഒന്ന് കൂട്ടിയിട്ട് കറിയൊക്കെ ഒന്ന് റെഡിയാക്കട്ടെ കേട്ടോ. ഈ കറി ഇറക്കിയതിന് ശേഷമാണ് പിന്നെ ഞാൻ ചോറിനുള്ള വെള്ളമൊക്കെ വെക്കുന്നത് കേട്ടോ. ലാസ്റ്റ് ചോറ് വെക്കുള്ളൂ. അപ്പൊ ഇനി നമുക്ക് ഫുഡൊക്കെ കഴിക്കുന്ന സമയത്ത് കാണാം കേട്ടോ. അപ്പൊ അതാ നമുക്കിന്ന് നമ്മള് ചോറുണ്ണാൻ പോവാൻ കേട്ടോ. അപ്പൊ സമയം 1 മണി ആയിട്ടുള്ളൂ കേട്ടോ. അപ്പൊ ഇന്ന് നേരത്തെ തന്നെയാണ് കഴിക്കുന്നത്. അപ്പോ ഞങ്ങൾ ചോറുന്നിട്ടെ. അപ്പൊ ഞാൻ മാന്തൾ വറുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് ഞാൻ കാണിച്ചിട്ടില്ല കേട്ടോ. അപ്പൊ ഇനി ചോറൊക്കെ ഒന്ന് വിളമ്പട്ടെ കേട്ടോ. അപ്പൊ ഞാൻ രണ്ട് കറിയും കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഇനി മാന്തൽ കറി വേണമെങ്കിൽ അതും കൂട്ടാന്ന് വിചാരിച്ചിട്ട് അതും കൂടി കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇപ്പൊ നമ്മള് പച്ചക്കറി വെച്ചിട്ടുണ്ടെങ്കിൽ രാത്രിയിൽ നമുക്ക് ചായയുടെ കടിക്ക് സനമോൾക്കൊക്കെ മീൻകറി തന്നെ വേണം കേട്ടോ. അപ്പൊ ഇനി അപ്പോഴും എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണ്ടേ. അപ്പൊ ഞാൻ കുറച്ച് മീൻകറി ആക്കിയിട്ട് മാറ്റി വെച്ചതാണ്. ഏതായാലും മീനും കൂടുതലുണ്ടായിരുന്നു. അപ്പൊ നമ്മുടെ വീഡിയോസ് കാണുന്ന പുതിയതായിട്ടുള്ള കൂട്ടുകാര് പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. വീഡിയോസ് കണ്ടോണ്ടിരിക്കുമ്പോ ഒന്ന് ലൈക്ക് അടിക്കാൻ വേണ്ടി മറന്നു പോകരുത് കേട്ടോ. നമ്മളെ ചാനലിൽ ഒരുപാട് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ കാണാത്തവരൊക്കെ ഒന്ന് കയറി കണ്ടു നോക്കിയിട്ട് ഒന്ന് അഭിപ്രായം കൂടി അറിയിക്കണേ. നമ്മള് ഒരുപാട് സ്നാക്സിന്റെയും അതുപോലെ കേക്കിന്റെ റെസിപ്പിയൊക്കെ ആയിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ അതൊക്കെ ഒന്ന് കയറി കണ്ടു നോക്കിയിട്ട് അതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ട് ഒന്ന് ഫീഡ്ബാക്കും കൂടെ തരണം കേട്ടോ. നമ്മുടെ വീഡിയോസിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം കൂടെ നിർബന്ധമായിട്ട് ഒന്ന് അറിയിക്കണം കേട്ടോ. നിങ്ങളുടെ കമന്റ്സ് ഒക്കെ വായിക്കുമ്പോൾ നമുക്ക് ഒത്തിരി സന്തോഷമാണ്. അപ്പൊ അതുകൊണ്ട് വീഡിയോസ് കാണുമ്പോൾ കണ്ടതിന് ശേഷം നിങ്ങൾ എന്തെങ്കിലും ഒരു കമന്റ് ഇടണം കേട്ടോ. അപ്പൊ ഞാൻ മാന്തൾ വറുത്തത് കഴിക്കില്ല കേട്ടോ. അപ്പൊ ഞാൻ എടുക്കുന്നില്ല. അതുപോലെ പപ്പടവും ചോറിലേക്ക് അങ്ങനെ പപ്പടമൊന്നും കഴിക്കൂല. ചായയിലേക്ക് എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് കേട്ടോ. ചോറിലേക്ക് ഞാൻ അങ്ങനെ എപ്പോഴെങ്കിലുമൊക്കെ ചിലപ്പോൾ ഒന്ന് കഴിച്ചേം കഴിച്ചു അത്രേ ഉള്ളൂ. അല്ലാതെ എനിക്ക് ഇഷ്ടമല്ല പപ്പടം ചോറിലേക്ക്. അപ്പൊ ഇനി ഞങ്ങള് ചോറുണ്ണട്ടെ കേട്ടോ. വന്നിട്ട് കാണാം. അത് കഴിഞ്ഞിട്ട് നമുക്കിന്ന് വൈകുന്നേരം ഞാനിത് ആ പഴംപൊരി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഞാൻ ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചപ്പോ കുറെ ഉണ്ടെന്ന് വിചാരിക്കണ്ട, കുറെ ആൾക്കാരുണ്ട് കേട്ടോ ഞങ്ങളിവിടെ. അപ്പൊ അവർക്ക് എല്ലാവർക്കും വേണം മധുരാണ് കേട്ടോ. അപ്പൊ കുറച്ച് ആൾക്കാർക്ക് മൊരിഞ്ഞത് വേണം. അപ്പൊ മൊരിഞ്ഞത് കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടട്ടോ. അപ്പൊ അതുകൊണ്ട് ഞാൻ കുറച്ച് മൊരിപ്പിച്ചിട്ടുള്ളതൊന്നും വേറെ ഞാൻ കുറച്ച് ഞാൻ മാറ്റി വെച്ചതാണ് കേട്ടോ. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ ഉള്ളൂ കേട്ടോ. ഇന്നത്തെ വിശേഷങ്ങൾ ഇത്ര തന്നെ ഉള്ളൂ. ഇൻഷാ അല്ലാ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.